ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ഇത്തവണത്തെ വയലാർ അവാർഡ്. ശ്രീകുമാരൻ തമ്പിയാണ് നമുക്കൊപ്പം ഉള്ളത്. എന്ത് തോന്നുന്നു സന്തോഷം? വയലാർ അവാർഡ് ഒരു ഒരു തുറക്കഥയാണ്. അതായത് ഒരിക്കൽ എനിക്ക് വയലാർ അവാർഡ് കിട്ടിയതാണ്. കാരണം അല്ലല്ല, അങ്ങനെയല്ല, സെക്രട്ടറി വിളിച്ചു പറഞ്ഞു എൻ്റെ അമ്മയ്ക്കൊരു താരട്ട് എന്ന പുസ്തകത്തിന് അവാർഡാണ് പറഞ്ഞു. അടുത്ത ദിവസം വിളിച്ചു പറഞ്ഞു ക്ഷമിക്കണം തമ്പി സാറിനല്ല, ഒന്ന് മാറ്റേണ്ടി വന്നു, അടുത്ത വർഷം തരാമെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾ കടന്നുപോയി, ആ സെക്രട്ടറി മരിച്ചും പോയി. പക്ഷെ ഇപ്പോഴാണ് അവാർഡ് കിട്ടുന്നത്. അതെ, അത് രസകരമായ ഒരു കാര്യം. കേരളമാണിനി എ ആർ രാജരാജവർമ്മയുടെ പേരിലുള്ള അവാർഡ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വർമ്മയായ വയലാറാം വർമ്മയുടെ അവാർഡ് വരുന്നത്. രണ്ട് വർമ്മമാരുടെ അവാർഡ് ഒരുമിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും കിട്ടേണ്ടത്, എത്രയും മുമ്പേ കിട്ടേണ്ടത്, മനപ്പൂർവ്വം തരാതിരുന്നതാണ്. അതെ, എനിക്ക് ഉറപ്പായിട്ട് അറിയാം. അത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെ എനിക്ക് തരാതിരുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മഹാകവി തന്നെയാണ്. അത് പറയാതിരിക്കാൻ നോക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇപ്പോഴും ഞാൻ പറയുന്നു, ജനങ്ങളുടെ അവാർഡ് എനിക്കാണ്, അതിലെനിക്ക് സംശയമൊന്നുമില്ല. അത് ഓരോ സ്റ്റേജിലും വരുമ്പോൾ എനിക്കറിയാം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കറിയാം ജനങ്ങളുടെ അവാർഡ് എനിക്കാണ്. പിന്നെ ഞാൻ വൈഷ്ണുടെ മറിയെ പോട്ട് അതേ സവാർഡ് ഈ അവാർഡ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ നിരന്തരമായിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് അവാർഡ് വന്നതാണ്. ആ നിരന്തരമായിട്ട് അവർ പിന്നിൽ പ്രവർത്തിച്ചു എനിക്ക് തരാതിരിക്കാൻ വേണ്ടി. പക്ഷെ കാലമാണല്ലോ ദൈവം, യഥാർത്ഥ ദൈവം കാലമാണ്. അപ്പം കാലത്തിൻ്റെ തീരുമാനം, എൻ്റെ ആത്മകഥ വന്നപ്പോൾ ആത്മകഥയ്ക്ക് തരാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. കാരണം എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല, ചോദ്യങ്ങൾ തന്നു ജനങ്ങളുടെ, അതുകൊണ്ട് വന്നു. അത്രയുള്ളൂ. ശ്രീകുമാരൻ തമ്പിക്കൊപ്പം എം ഡി അതീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.